പൂർണ്ണ സന്ദർശനമായോ? സ്വകാര്യമില്ല സന്ദർശനം, എനിക്ക് വിളിച്ചോളിക്കാം. ഇതിനെ പരസ്യമായിട്ട് ചെയ്ത് കാണാൻ പറ്റില്ല, ഇതിനെ കുളിക്കുന്നു വിശപ്പ് ജനകാര്യപ്പെടുത്തി അർജന്റീനയുടെ സന്ദേശം അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ കൈ പൊത്തി വണങ്ങിയിട്ടുണ്ട്. അദ്ദേഹം നിരപരാധികൾ 100% എനിക്ക് പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ കടുകയെ കാണിച്ച ദൈവശിക്ഷ ഇടുക്കി പോലെ വന്നു വീഴും. അഭിഭാഷകൻ ഇപ്പൊ എന്റെ കൂടെ വന്നില്ല. നമ്മുടെ ഈ കന്യാസ്ത്രീയെ മറ്റേ നമ്മുടെ വിവാദ പരാമർശത്തിന്റെ പേരിൽ ഇന്ന് എസ്പിക്ക് കോട്ടയം എസ്പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് ശ്രദ്ധയപ്പെട്ടു. ഞാനിത് വട്ടുപിടിക്കണം തോന്നുന്നത് കളിക്കാൻ പറയാം. ഏത് നിയമം നേടാൻ ഞാൻ ഞാനിത് പരസ്യമായിട്ടില്ലേക്കാം. ഞാന് പ്രാങ്കോ പിതാവെന്ന് എന്റെ അടുത്ത് കളിക്കുന്നു പറഞ്ഞേക്കാം. ഞാൻ പ്രാങ്കോ പിതാവല്ല, ഡിസിഒ എം എൽ എ ഓർത്തോളം. ഇതിനുവേണ്ടി ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇനി പറയുക, ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇനി എന്റെ അപ്പനാണല്ലോ ഞാൻ എന്റെ അപ്പന അതുകൊണ്ടാണ് ഇതിന് പത്രക്കാർ തലയ്ക്ക് ശരിയില്ലായിട്ടൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ഞാൻ ആദ്യം ഒരു ശരിയോടൊപ്പം നിൽക്കുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങൾ പത്രക്കാരെ ആളെ പിടിച്ച് ജയിലാക്കണം, നിങ്ങൾ യു ആർ നൗ സാറ്റിസ്ഫൈഡ്. പക്ഷേ എനിക്ക് ശരി പറയണം, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പത്രക്കാർക്കെല്ലാം ആളെ പിടിച്ച് ജയിലിട്ടു, നിങ്ങൾ സാറ്റിസ്ഫൈഡായി, നല്ല സന്തോഷം. നിങ്ങൾ ചിരിച്ചോ, നിങ്ങൾ കളിച്ചോ, പക്ഷേ ഇടുത്തി പോലെ തീ വീഴും. നിരപരാധിയായ ഒരു വൈദികനെ പിടിച്ച് ജയിലിട്ടില്ല. നിങ്ങൾ നിങ്ങളായിരുന്നു മെയിൻ, നിങ്ങൾ പത്രപ്രവർത്തകരായിരുന്നു ഏറ്റവും സന്തോഷം, മനസ്സിലായില്ലേ? എനിക്ക് വൈവാഹിക ജീവിതം വേണമെന്നും പറഞ്ഞ് ജനറാളമ്മയ്ക്ക് കത്ത് കൊടുത്ത കന്യാസ്ത്രീയാണ് ഇപ്പോ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? നമ്മള് വർത്തമാനം പറഞ്ഞു നേരത്തെ ബി ടി സി എം എൽ പറയാം, നാളെ തിരുവനന്തപുരത്ത് ബാക്കി ഉടൻ പറയാൻ തീരുമാനിച്ചിരിക്കും.